നമസ്കാരം. വരുന്ന മെയ് മാസം 1-ാം തീയതിയോടെ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ നൽകേണ്ടതായി വരും. കേരളത്തിൽ പൂർണ്ണമായും സൗജന്യമായിട്ടായിരിക്കും വാക്സിൻ ലഭ്യമാക്കുക എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. നിലവിൽ കേരളത്തിലെ യുവജനങ്ങൾക്ക് കോവിഡ് വാക്സിൻ ഉറപ്പാക്കാൻ കേരളം കണ്ടെത്തേണ്ടത് കുറഞ്ഞത് 1,100 കോടി രൂപയാണ്. സംസ്ഥാനത്ത് 18 മുതൽ 45 വയസ്സുവരെ പ്രായവിഭാഗത്തിൽപ്പെട്ട ഏതാണ്ട് 1,38,00,000 പേരാണുള്ളത്. ഇവർക്ക് 2 ഡോസ് വാക്സിൻ ഉറപ്പുവാക്കാനുള്ള ചെലവാണ് ഇത് വരുന്നത്. 18 മുതൽ 45 വയസ്സുവരെ പ്രായവിഭാഗത്തിൻ്റെ വാക്സിൻ ചെലവ് സംസ്ഥാനങ്ങൾ വഹിക്കണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ 3-ാം ഘട്ട കോവിഡ് വാക്സിൻ നയത്തോടെ ഈ സാമ്പത്തിക ഭാരം മുഴുവനും സംസ്ഥാന സർക്കാരുകളുടെ തലയിലായിരിക്കുകയാണ്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് സംസ്ഥാനങ്ങൾക്ക് ഡോസിനായി ആവശ്യപ്പെട്ട വില 400 രൂപയാണ്. സർക്കാർ ആശുപത്രികൾക്ക് പ്രഖ്യാപിച്ച ഡോസിന് 400 രൂപ നിരക്കിൽ വാക്സിൻ ലഭിച്ചില്ലെങ്കിൽ ചെലവ് ഇനിയും ഉയരാം. സൗജന്യ വാക്സിൻ ഉറപ്പാക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ ഇതിനായി 35,000 കോടി രൂപയും വകയിരുത്തിയിരുന്നു. അവശ്യാനുസരണം കൂടുതൽ തുക നൽകുമെന്നുമായിരുന്നു ഉറപ്പ് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ വാക്സിനേഷൻ ഉത്തരവാദിത്തം സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് കണക്കുകൾ പാർലമെന്റിന് നൽകിയ ഉറപ്പും കേന്ദ്ര സർക്കാർ ലംഘിച്ചിരിക്കുകയാണ്. കോവിഡിനെതിരായ യുദ്ധത്തിനെന്ന പേരിൽ 1,200,000 കോടിയിലേറെ രൂപയായിരുന്നു കേന്ദ്ര സർക്കാർ ഈ വർഷം അധികമായി കടമെടുത്തിരുന്നത്. 472,910 ഡോസ് വാക്സിനാണ് നിലവിൽ കേരളത്തിൽ സ്റ്റോക്ക് ഉള്ളത്. ഇതിൽ 347,070 ഡോസ് കോവിഷീൽഡും 125,800 കോവാക്സിനുമാണ്. തിരക്ക് കൂടുന്നതിൻ്റെ ഭാഗമായി വ്യാഴാഴ്ച മുതൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് മാത്രമാണ് വാക്സിനേഷൻ നടത്തുക. വ്യാഴാഴ്ച 826 കേന്ദ്രങ്ങളിൽ വാക്സിൻ വിതരണം നടന്നു. കോവിഡ് വാക്സിൻ ക്ഷാമത്തിൽ പാലക്കാടും തിരുവനന്തപുരത്തും സ്വകാര്യ മേഖലയിലെ ഒരു കേന്ദ്രവും പ്രവർത്തിച്ചിരുന്നില്ല. തൃശൂർ, മലപ്പുറം, എറണാകുളം ജില്ലകളിൽ മാത്രമാണ് 100-ലധികം കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ഏറ്റവും കുറവ് കേന്ദ്രങ്ങളുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. 9 കേന്ദ്രങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. കോവിഡ് 2-ാം തരംഗം ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് തീരുമാനമുണ്ടാകുന്നതുവരെ കോവിഡ് വാക്സിൻ്റെ കാര്യത്തിൽ കാത്തു നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും. നിലവിലെ സാഹചര്യത്തിൽ പുറത്തുനിന്ന് വാക്സിൻ വാങ്ങേണ്ടതായി വരും. അതിനായുള്ള ചർച്ചകളും നടപടികളും ആരംഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്രത്തോട് വാക്സിൻ ലഭ്യമാക്കുവാൻ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ സംസ്ഥാനം പ്രതീക്ഷിക്കുന്നുമുണ്ട്. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് മാത്രമായി കാത്തു നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേന്ദ്രത്തിൻ്റെ നേരെയുള്ള വാക്സിൻ ക്ഷാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാക്സിൻ വാങ്ങുക മാത്രമേ സംസ്ഥാനത്തിന് നിർവാഹമുള്ളൂ. അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. വാക്സിൻ കമ്പനികളുമായി ഉൾപ്പെടെ ചർച്ച നടത്തുകയാണ് ചീഫ് സെക്രട്ടറി, ധനകാര്യ സെക്രട്ടറി, ആരോഗ്യ സെക്രട്ടറി എന്നിവർ. ആലോചിച്ച് വാക്സിൻ ഓർഡർ കൊടുത്താൽ ഉടൻ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ പല സ്ഥലങ്ങളിലുമായും ആൾക്കൂട്ടം ഉണ്ടാകുന്നുണ്ട്. വാക്സിനേഷനിലും ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനവുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പത്തിൻ്റെ സാഹചര്യം ഇപ്പോഴില്ല. ഓൺലൈൻ വഴി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ പോയി വാക്സിൻ എടുക്കുവാൻ കഴിയുകയുള്ളൂ. നിലവിൽ സ്പോട്ട് രജിസ്ട്രേഷൻ നടത്തിയവർക്ക് വാക്സിൻ നൽകുവാൻ പൊതുധാരണ ആയിട്ടുമുണ്ട്. 2-ാമത്തെ ഡോസ് എടുക്കാനെത്തുന്നവർ ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. വാക്സിൻ്റെ ലഭ്യത അടിസ്ഥാനമാക്കി വാക്സിനേഷൻ സെൻ്ററുകൾ കേന്ദ്രീകരിക്കുവാൻ നിയന്ത്രണവും നൽകിയിട്ടുണ്ട്. 18 വയസ്സ് മുതൽ 45 വയസ്സുവരെയുള്ളവർക്ക് 1-ാം തീയതി മുതൽ വാക്സിൻ കൊടുക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ഈ ഗണത്തിൽ 1,65,000 പേർ വരും സംസ്ഥാനത്ത്. അതിനാൽ വാക്സിൻ നൽകുന്നതിന് ക്രമീകരണം കൊണ്ടുവരേണ്ടതായും വരും. അനാവശ്യ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. 1-ോ 2-ോ 3-ോ ഘട്ടങ്ങളായി വാക്സിൻ നൽകുവാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അസുഖമുള്ളവരാണെങ്കിൽ അവർക്ക് മുൻഗണന നൽകും. ഇക്കാര്യം പഠിച്ചു ഉടൻ തന്നെ മാനദണ്ഡം ഉണ്ടാക്കാൻ വിദഗ്ധ സമയം ചുമതലപ്പെടുത്തിയതായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു.